ഹലോ ഫ്രണ്ട്സ്, ടീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രിവാൻഡ്രം സൈഡൊക്കെ കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന രീതിയിൽ അതേ ടേസ്റ്റോടു കൂടി മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ചേർത്ത് നല്ല ടേസ്റ്റോടു കൂടി തയ്യാറാക്കുന്ന ഒരു ഇഞ്ചി അച്ചാറാണ്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഡ്രൈ ആക്കി വെച്ചേക്കുവാണ്. ഇത് നമ്മളിനി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുക. ഈ രീതിയിൽ വേണം, ഇത്രയും രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കൂട്ട് ഇതിനകത്തോട്ട് ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് ഇത്രയും ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇഞ്ചി. ഇനി വേണ്ടത് നമുക്ക് പുളിയാണ്. ഇത് പുതിയ പുളിയാണ്, അതാണ് നല്ല വെള്ളക്കളറ്. നമ്മൾ കറുത്ത പുളിയാണെങ്കിൽ പഴയ പുളിയാണ് കറുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉലുവപ്പൊടി വേണം. പിന്നെ വേണ്ടത് ശർക്കര പനിയാണ്. പിന്നെ ചേർക്കാൻ വേണ്ടത് കറിവേപ്പില വേണം, പച്ചമുളക് വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഞാൻ പുളി ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെച്ചേക്കുവാണ്. ഇഞ്ചി മിക്സിയിൽ പൊടിച്ചു വെച്ചേക്കുവാണ്. ഇപ്പോൾ ഇനി വേണ്ടത് പുളിയുടെ വെള്ളം. ഇഞ്ചി ഇത്രയും ബ്രൗൺ ആയിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആ സെയിം ഓയിൽ കുറച്ചെടുത്ത് അതിനകത്ത് കടുക് പൊട്ടിച്ച് ഈ പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആ ഓയിലൊന്ന് പൊട്ടിക്കാം. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയിൽ നമ്മൾ ആ പുളിവെള്ളം ചേർത്തു. പിന്നെ വേണ്ടത് ആ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. നല്ല ടേസ്റ്റാട്ടോ വറ്റൽമുളക് കുറച്ച് ചേർക്കുന്നത്. കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ആ മുളക് പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. ഒന്ന് ബ്രൗൺ കളറാകണം. ആ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ശർക്കര പാനി, പുളിവെള്ളവും കൂടെ ചേർത്ത് ഇഞ്ചിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് റെഡിയാകുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് കുറുകി വരും ലാസ്റ്റ്. ഈ കുറുകി വരുമ്പോഴത്തേക്ക് ഈ അച്ചാർ റെഡിയായെന്നാണ്. അത് നന്നായിട്ടൊന്ന് ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് തിളയ്ക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് കുറുകി വരും. അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്.
നമുക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റാണ്. പുളിയും എരിവും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു അച്ചാറാണ് ഇഞ്ചി അച്ചാർ. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതാണ് ഇഞ്ചി അച്ചാർ. ഇത് നമ്മൾ കല്യാണ സദ്യയിൽ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. എൻ്റെ റെസിപ്പി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും റെസിപ്പിയുമായി കാണാം. ബൈ ടീന.